അങ്ങയുടെ കാലിൽ അങ്ങയുടെ കാലിൽ കല്ലെടുത്തെറിഞ്ഞ അങ്ങയുടെ വായിൽ നിന്ന് പല്ല് തുറപ്പിച്ച ആ മനുഷ്യർക്ക് വേണ്ടി അവിടുന്ന് ഹംസത്ത് എന്നവരുടെ കരള പിച്ച് ചിന്തൻ വെടിയൊരുക്കിയ വഹശി എന്നാലും അങ്ങയുടെ അരികിലേക്ക് വന്നാൽ അങ്ങ് മാപ്പ് കൊടുക്കുമോ നബിയെ? അന്ത റഹ്മത്തുല്ലിൽ ആലം, അങ്ങ് ലോകത്തിന് റഹ്മത്താൻ. ഉടൻ തന്നെ കാരുണ്യത്തിന്റെ മുത്തു പറഞ്ഞു, മോനെ വഹശി എന്ന് കേൾക്കുമ്പോ പിടയുന്ന എന്റെ എളാപ്പയെ കണ്ണിൽ പതിയും, എന്നാലും ഞാൻ ആ വഹശിയെ തട്ടുകയില്ല. ആ വഹശി നന്നാകുന്നത് സ്വർഗത്തിൽ കടക്കാൻ കിട്ടുന്ന അവസരം ഞാൻ തട്ടുകയില്ല. ചിലപ്പോൾ അവന്റെ മുഖത്ത് നോക്കില്ല, കാരണം എന്റെ എളാപ്പയെ ഓർമ്മ വന്ന് അവിടുന്ന് വിഷമം വന്നു പോയാലോ. അതുകൊണ്ട് ഞാൻ ആ വഹശിയെ കൈയൊടിക്കില്ല എന്ന് പറഞ്ഞതും മുഖത്തുള്ള വസ്ത്രം അങ്ങോട്ട് പൊക്കിയിട്ട് അന വഹശിയ റസൂലല്ലാ, അന വഹശിയ റസൂലല്ലാ, നബിയെ ഞാനാണ് ആ വഹശി, യജമാനത്തെ നിർബന്ധിച്ചു ഞാനത് ചെയ്തു പോയി, ഞാനാണ് നബിയെ ആ വഹശി. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇന്ന് ഹംസത്ത് എന്നവരുടെ പേര് കേൾക്കുമ്പോ ലോക മുസ്ലിമുകൾ ചൊല്ലുന്നു റളിയല്ലാഹു അൻഹു, അതേ തർവിയത്ത് ഇമാം വഹശി റളിയല്ലാഹു അൻഹു. ഈ ഉപ്പാപ്പയുടെ സഹോദരങ്ങളല്ലേ നാട്ടുകാരെ, നമ്മൾ നബിത്തങ്ങളുടെ എളാപ്പയായ ഹംസത്ത് എന്നവരെ വല്ലാതെ വേദനിപ്പിച്ച ആ മനുഷ്യന്റെ പേര് ഇന്ന് കേൾക്കുമ്പോ തർവിയത്ത് ചൊല്ലുന്നുവെങ്കിൽ എന്താണ് ഈ വസന്തമാസത്തിൽ അവിടുന്ന് നൽകുന്ന പാഠം? അള്ളാഹുവിന്റെ അടിമകളെ, ആ അടിമകൾ മുഴുവനും നന്നാവണം, മുഅ്മിനീങ്ങൾ മുഴുവനും സ്വർഗത്തിൽ കടക്കണം. ഒരാളെയും നമ്മൾ കളിയാക്കരുത്, ഒരാളെയും നമ്മൾ മോശമാക്കരുത്. ഒരു കള്ളു കുടിക്കുന്ന ചെറുപ്പക്കാരനായ കുട്ടിയെ പരിഹസിക്കരുത്. കാരവന്മാരെ, യുവാക്കളെ, പഠിച്ചവരെ, എന്റെ നാട്ടിലെ കുട്ടികളെ നീ നന്നാക്കണേ എന്ന് ദുആ ചെയ്യേണ്ടവരാണ് സാധുക്കളായ നമ്മളൊക്കെ. നമ്മളൊക്കെ നന്നാവണം, ആരെയും മോശമാക്കി കാണരുത്. മോശമാവുകയാണെങ്കിൽ നമുക്ക് നമ്മെ കുറിച്ചോർത്താൽ മതി. ഞാൻ എന്നെ കുറിച്ചോർത്താൽ അപ്പോഴാണ് എന്റെ അവസ്ഥകളൊക്കെ അറിയുക. ഒരാളെയും നമ്മൾ മോശമാക്കുകയോ മറ്റോ ചെയ്തു പോകരുത്. പ്രായപൂർത്തി എത്തിയിട്ട് എത്രമാത്രം തെറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് പിതാക്കളെ, നമുക്ക് തന്നെ അത്യാവശ്യം തൗബ ചെയ്യാനില്ലേ? എന്നിട്ടാണോ മറ്റുള്ളവരുടെ കുറ്റം കുറവും, അല്ലെങ്കിൽ മറ്റുള്ളവരെ മോശമാക്കുന്ന ശരി? കാരവന്മാരോട് ഞാൻ ഓർമ്മപ്പെടുത്തും, നിങ്ങളുടെ കുട്ടിക്കാലത്ത് കണ്ണൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോകുന്ന ഏത് ബസ്സിലാണ് ടെലിവിഷൻ ഉണ്ടായിരുന്നത് പിതാക്കളെ? നിങ്ങളുടെ ചെറുപ്രായത്തിൽ ഉണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ കുട്ടികൾ ചെവിടി ഒത്തു എങ്ങോട്ട് പോകും? എത്ര മണിക്കൂർ ചെവിടടക്കും, എത്ര മണിക്കൂർ കണ്ണടക്കും? സാഹചര്യമാണ് നന്നാക്കുന്നതും വെടക്കാക്കുന്നതും ഒക്കെ. പാവങ്ങളാണ് ദീനിന്റെ മക്കളായ ചെറുപ്പക്കാരായ കുട്ടികൾ, അവരെ തൊളിക്കുന്നോടത്തേക്ക് ആ പാവങ്ങൾ പോകും. അതുകൊണ്ട് മക്കൾ ചെറുപ്പക്കാരായ കുട്ടികളെ പരിഹസിക്കരുത്. അവർക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് പഠിപ്പിച്ച ഇസ്ലാം, സുബ്ഹാനല്ലാഹ്, ഹംസത്ത് എന്നവരുടെ കരള പിച്ച് ചിന്താൻ വടിയൊരുക്കിയ ആ വഹശി എന്ന മനുഷ്യന് ഇന്ന് ലോക മുസ്ലിമീങ്ങൾ പേരുകൾക്കും റളിയല്ലാഹു അൻഹു തർദിയത്ത് ചൊല്ലുന്നുവെങ്കിൽ എല്ലാവരും നന്നാവണമെന്ന് കൊതിക്കുന്ന മുഹമ്മദ് മുസ്തഫ, ലം തുഅ്മിനു ഹത്താ തുറാഹിമു, നിങ്ങൾ പരസ്പരം കരുണ കാണിക്കുന്നതുവരെ നിങ്ങൾ ആരും മുഅ്മിനായി മരിക്കുകയില്ല. സ്വഹാബത്ത് പറഞ്ഞു, കുല്ലുനാ റഹീം, ഞങ്ങളൊക്കെ കരുണ കാണിക്കുന്നവരല്ലയോ നബിയെ? ദാഹിച്ച് പിടയുമ്പോ ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയ സമയത്ത് എന്നെക്കാളും ദാഹം ആ കിടന്ന് പിടയുന്നവനാണ്. സക്കറാത്തിന്റെ ഘട്ടത്തിൽ കിട്ടിയ വെള്ളം കൂട്ടുകാരിൽ നിന്ന് കൊടുത്തുവിട്ട സ്വഹാബികൾ അവർ ചോദിച്ചു, കുല്ലുനാ റഹീം, ഞങ്ങളൊക്കെ കരുണ കാണിക്കുന്നവരല്ലയോ നബിയെ? സ്വഹാബികളെ, ലൈസ ബി റഹ്മത്തി അഹദിക്കും സാഹിബഹു, നിങ്ങളിൽപ്പെട്ട ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനോട് കാണിക്കുന്ന കരുണയല്ല. ലോകത്തെ എല്ലാ മനുഷ്യരോടും കരുണ കാണിക്കണം. ഈ ഭൂമിയിൽ മുഴുവൻ മനുഷ്യരെയും പടച്ചത് അള്ളാഹുവാണ്. അവർക്ക് വെള്ളം കൊടുക്കുന്നത് അള്ളാഹുവാണ്. അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് അള്ളാഹുവാണ്. അവർക്ക് ശ്വസിക്കാനുള്ള വായു കൊടുക്കുന്നത് അള്ളാഹുവാണ്. ആ റബ്ബിന്റെ അടിമകളെ ആക്രമിക്കാൻ, ഉപദ്രവിക്കാൻ, അവരെ വേദനിപ്പിക്കാൻ, അവരെ കളിയാക്കാൻ, അവരെ പരിഹസിക്കാൻ അള്ളാഹു തആല ഈ മണ്ണിൽ ഒരാളെയും ഏൽപ്പിച്ചിട്ടില്ല. ഉപ്പമാനെ,
ഇതൊരു യാഥാർത്ഥ്യമാണ്. ഒരാളെയും അക്രമിക്കാൻ അല്ലാഹു തആല ഒരു അടിമയെ ഏൽപ്പിച്ചിട്ടില്ല. അവന്റെ അടിമകളെ അവനാണ് സംരക്ഷിക്കുന്നത്. ലോകത്തുള്ള ഒരു മനുഷ്യരെയും വേദനിപ്പിക്കരുത് എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉപ്പാപ്പയുടെ മക്കളല്ലേ ജ്യേഷ്ഠാനുജന്മാരെ നമ്മൾ ഞാൻ എന്റെ മക്കളെ എന്ന് കണ്ടുമുട്ടും നമുക്ക് വേണ്ടി കണ്ണീരൊടുക്കിയ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലസ്നാ ഇഖ്വാനക യാ റസൂലല്ലാഹ് ഞങ്ങളൊക്കെ അവിടുത്തെ കുട്ടികളല്ലയോ നബിയെ ഞങ്ങളൊക്കെ അവിടുത്തെ മക്കളല്ലയോ തങ്ങളെ ലാ ബൽ അന്തും അസ്ഹാബി നിങ്ങളൊക്കെ എന്റെ സ്വഹാബികളാണ് ആരാണ് എന്റെ കുട്ടികളെന്നറിയുമോ ആരാണ് എന്റെ മക്കളെന്നറിയുമോ അല്ലദീന ആമനൂബി വലം യറൂരീ പഠിത്തിന്റെ മനസ്സിൽ മഹത്വത്തിരിയുണ്ട് അടുത്ത കൂക്കുണ്ട് നിങ്ങളെ കാട്ടും പരിചയമുണ്ട് ഞങ്ങൾക്ക് 19 കൊല്ലായി നിങ്ങളിപ്പോ അടുത്ത് തുടങ്ങിയിട്ടുണ്ടാവുള്ളൂ 30 കൊല്ലം എന്തെങ്കിലും ആയിട്ടുണ്ടായിട്ട് അങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനെ പോകില്ല. അപ്പൊ ഞാൻ അടുത്ത വിളിക്കൂലേ ഇപ്പൊ നിങ്ങൾ കുറച്ചില്ലേ ഇപ്പൊ ഒന്ന് കുറച്ചു ഇനി കേട്ടില്ല നിങ്ങളൊക്കെ നിങ്ങളെ തൊടാഞ്ഞാ മതി ഞാൻ പറഞ്ഞോളാം ഇൻഷാല്ലാഹ്. ഞാൻ എന്റെ മക്കളെ എന്ന് കണ്ടുമുട്ടും ഞങ്ങളൊക്കെ അവിടുത്തെ കുട്ടികളല്ലയോ നബിയേ ലാബൽ അന്തും അസ്ഹാബി നിങ്ങളൊക്കെ എന്റെ സ്വഹാബികളാണ് ആരാണ് എന്റെ മക്കളെന്നറിയുമോ അല്ലദീന ആമനൂബി വലം യറൂനീ എന്നെ കാണാത്ത എന്റെ കൂടെ നിസ്കരിക്കാത്ത എന്റെ കൂടെ ഇരുന്ന് മദീനത്തെ പള്ളിയിൽ വഴന്ന് കേൾക്കാത്ത ഒരുപാട് സാധുക്കൾ വരും അവര് പാവങ്ങളാണ് എന്റെ വഫാത്തിന് ശേഷം വരും സ്വഹാബികളെ എന്നോട് വെറുത്തിട്ട മക്കളൊന്നും ചെയ്യില്ല ആ മക്കളെ ഞാൻ ഒന്ന് കണ്ടുമുട്ടും നമുക്ക് വേണ്ടി കണ്ണീരൊടുക്കിയ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉപ്പാപ്പയുടെ മക്കളല്ലേ സഹോദരങ്ങളെ നമ്മൾ നോക്കി നിങ്ങൾ നമുക്ക് വേണ്ടി വല്ലാതെ കരഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഞാൻ ഉസ്താദുമാർ രണ്ട് ഉസ്താദുമാർ ഇവിടെ ഇരിക്കുന്നുണ്ട് എനിക്ക് അവരെ ശരിക്കും പരിചയപ്പെടാൻ പോലും കഴിഞ്ഞിട്ടില്ല. എന്റെ ജ്യേഷ്ഠാനുജന്മാരെ ഉസ്താദുമാരിരുത്തി ഞാൻ എന്റെ ജ്യേഷ്ഠാനുജന്മാരോട് ഓർമ്മപ്പെടുത്തുന്നത് സാധുക്കളാണ് നമ്മൾ ഇന്നുള്ളവരെ നാളെ കാണുന്നില്ല. ഇന്നുള്ള വ്യക്തിക്ക് നാളെ കേൾക്കുന്ന ആൾക്ക് ക്യാൻസറാണ്. ഇന്നുള്ളവനെ കുറിച്ച് നാളെ കേൾക്കുന്ന അയാൾക്ക് കിഡ്നി നഷ്ടപ്പെട്ട് ഡയാലിസിസ് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് ഇതൊക്കെ ഒരു യാഥാർത്ഥ്യമല്ലേ. അല്ലാഹു തആല കാക്കട്ടെ. പറയാനൊക്കെ എളുപ്പമുണ്ട്, സംഭവിച്ചു പോയാൽ എല്ലാം കഴിഞ്ഞു. ഈ നാവാണ് പെല്ലത്തിനും പ്രശ്നമുള്ളത്. എന്തെങ്കിലും ഒന്ന് പറ്റിയാ പിന്നെ ഒരു നാവും പൊങ്ങില്ല. അത് ഞാനാവട്ടെ നിങ്ങളാവട്ടെ, ഞാനിപ്പോ അവരോടൊക്കെ തമാശ പറയാം, എന്തെങ്കിലുമൊക്കെ പറ്റിയാലേ പിന്നെ എല്ലാരതും കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. അല്ലാഹു തആല കാക്കട്ടെ. അഥവാ ഒന്ന് മൂത്രത്തിൽ കിടന്നാൽ അടുത്തടുത്ത കുടുംബങ്ങൾക്ക് പോലും പേരാൻ പേടിയാണ്. ഡോക്ടർ ഈ രോഗം എന്താണെന്ന് പറഞ്ഞില്ലെങ്കിൽ എല്ലാവർക്കും പേടി. ക്യാൻസർ ആകോ, ചായ കുടിക്കാൻ പേടി, അടുത്തു വന്നിരിക്കാൻ പേടി. ഇതൊക്കെ ഒരു ഹക്കല്ലേ സഹോദരങ്ങളെ? ഇതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ്. അല്ലാഹു തആല കാത്തുമാറാവട്ടെ. ഇവിടെയാണ് വസന്ത മാസത്തിൽ കാരുണ്യത്തിന്റെ മുത്ത് നമുക്ക് വേണ്ടി അല്ലാഹു തആല നമുക്ക് വേണ്ടി നൽകിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് വേണ്ടി കണ്ണീരൊടുക്കി ലോകത്തോട് വിട പറഞ്ഞ് ഓരോ മനുഷ്യന്റെ ചലനങ്ങളും വീക്ഷിക്കുന്ന ഫസയറല്ലാഹു അമലകും വറസൂലു നിങ്ങളുടെ മുഴുവൻ പ്രവർത്തനങ്ങളും അല്ലാഹുവും അവന്റെ റസൂലും കാണുന്നുണ്ട്. ഇത് ഖുർആനിലൂടെ പഠിപ്പിക്കുമ്പോ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹോദരങ്ങളെ അവിടത്തേക്ക് പൊരുത്തമില്ലാത്ത എന്തെങ്കിലും ഒന്നിലേക്ക് കാലെടുത്തു വെക്കുമ്പോ പടച്ചവനെ എന്റെ ഉപ്പാപ്പയുടെ ഷഫാഅത്ത് എനിക്ക് കിട്ടുമോ, അവിടുത്തെ കയ്യിൽ നിന്ന് തുള്ളി വെള്ളം കുടിക്കാൻ എനിക്ക് സാധിക്കുമോ, അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. പക്ഷേ ഒരാളും നിരാശരാവരുത് സഹോദരങ്ങളെ, ഒരു മനുഷ്യൻ നിരാശരാവരുത്. ഞാൻ മോശമാണ് എന്നെ ഒന്നും അങ്ങനെ ചിന്തിക്കാനേ പാടില്ല. അല്ലാഹു ഗഫാറാണ്, അല്ലാഹു റഊഫാണ്. എത്ര തെറ്റ് ചെയ്ത മനുഷ്യനും ഖാലിഖായ റബ്ബ് പൊറുത്തു കൊടുക്കും. അതൊരു യാഥാർത്ഥ്യമാണ്.
അല്ലാഹു തആല പുറത്തു കൊടുക്കാതിരിക്കില്ല ചെറുപ്പക്കാരെ. 70 ചില്ലാരും പെൺകുട്ടികളെ അറുത്തു കളഞ്ഞ ഒരു മനുഷ്യൻ നന്നാവൻ കുതിച്ചുകൊണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് വരികയാണ്. 70 ചില്ലാരും പെൺകുട്ടികളെ അറുത്തു കളയാൻ വഴിയൊരുക്കിയ മനുഷ്യൻ നന്നാവണം. ആർക്കാണ് സഹോദരങ്ങളെ നന്നാവാൻ ആഗ്രഹമില്ലാത്തത്? കൂട്ടുകാർ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു, കൂട്ടുകാര് പറഞ്ഞു, നല്ല പുതിയ ഡ്രസ് ധരിച്ച് അത്തരുപരട്ടിരിക്കുന്ന മനുഷ്യനോട് നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? ഇലാ മദീനത്തി റസൂലില്ലാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ അല്ലാഹുവിന്റെ ഹബീബിന്റെ അരികിലേക്കാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്കാണ് ഞാൻ പോകുന്നത്. സഹോദരങ്ങളെ, കൂട്ടുകാര് പറഞ്ഞു, അവിടുന്ന് കൂട്ടുകാര് പറഞ്ഞു, എന്റെ അനുജന്മാരെ, ഇത്രമാത്രം തെറ്റുകൾ ചെയ്ത നീ മുഹമ്മദ് നബിയുടെ അരികിലേക്ക് പോകേ? അവിടുന്ന് കൊടുത്ത മറുപടി, ഹുവ റഹ്മത്തുല്ലിൽ ആലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് റഹ്മത്താണ്. ഞാനൊന്ന് പോയി നോക്കട്ടെ, ഇല്ല, എന്നെ തട്ടുകയില്ല, എന്നൊരിക്കലും അവിടുന്ന് തട്ടുകയില്ല. എന്റെ സഹോദരങ്ങളെ, ഒരു കാലത്ത് നബി തങ്ങളുടെ തലയെടുക്കാൻ വേണ്ടി ചാടി വീണ ഉമർ ഇന്ന് അമീറുൽ മുഅ്മിനീനാണ്. അബൂജഹലിന്റെ പേരുകൾക്കും ലഅനത്തുള്ള പറയുന്നുവെങ്കിൽ അബൂജഹലിന്റെ പൊന്നുമകൻ ഇക്രിമ റളിയല്ലാഹു അൻഹു, അബൂജഹലിന്റെ മകന്റെ പേരുകൾക്കും ഇന്ന് ലോക മുസ്ലിമീങ്ങൾ റളിയല്ലാഹു അൻഹു. നിരാശനാവണോ എന്റെ അനുജന്മാരെ? ഒരിക്കലും തന്നെ നിരാശരാവരുത്. അതുകൊണ്ടാണ് ചെറുപ്പക്കാരൻ പറഞ്ഞു, ഇല്ല, എന്റെ മുത്തുനബി എന്നെ തട്ടുകയില്ല. യുവാക്കളെ, ആ ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ ഹബീബിന്റെ അരികിലേക്ക് വരുന്നു. ഉടൻ നസറിൽ മലക്കു ജിബ്രീൽ അലൈഹി സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ വന്നുകൊണ്ട്, യാ റസൂലല്ലാ, ഒരു പുതിയ ചങ്ങാതി വരുന്നു നബിയേ, ആരാണ് ജിബ്രീലെ? പറഞ്ഞാൽ അജബൽ അജബാ, അത്ഭുതപ്പെട്ടു പോകും. എന്നാലും എന്റെ ജിബ്രീലെ, അവിടെ അത് പറഞ്ഞു, നബിയേ, ധാരാളം പെൺകുട്ടികളെ അറുത്തുകളയാൾ വെടിയൊരുക്കിയ ഇന്നാലിന്ന ചെറുപ്പക്കാരനല്ലേ? ആ മരിച്ച സ്വർഗത്തിൽ കിടക്കാൻ പാറിക്കളിച്ചുകൊണ്ട് അങ്ങയുടെ അരികിലേക്ക് വരുന്നു നബിയേ. അല്ലാഹുവിന്റെ ഹബീബിന്റെ സന്തോഷം ഒരാള് നന്നാകുന്നത് നബിക്കെന്തൊരു സന്തോഷമാണ്. അവിടെ നിന്ന് വന്നോ ആ പാവപ്പെട്ടവന്റെ കൈപിടിച്ചു ഏറെ സിദ്ദീഖുൽഅക്ബറിന്റെ ചാരത്ത് കൊണ്ടുപോയി. സിദ്ദീഖെ, നിങ്ങളുടെ കൂട്ടുകാരനാണ്, ഈ ഭാഗത്തുനിന്നിരുന്നോട്ടെ. സിദ്ദീഖ് തങ്ങളുടെ അരികിൽ ഇരുത്തി. ഒരു ഭാഗത്തേക്ക് നോക്കുമ്പോ സിദ്ദീഖുൽഅക്ബർ, അപ്പുറത്തേക്ക് നോക്കുമ്പോ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തെ ഏറ്റവും വലിയ മുത്തുകളുടെ ചാരത്താണ് ഇരിക്കുന്നത്. ആ പാവപ്പെട്ട മനുഷ്യൻ അല്പമൊന്ന് കടിഞ്ഞുപോയ കാര്യങ്ങൾ ഓർത്തിട്ട് അറിയാതെ കരഞ്ഞുപോയി. അവിടുത്തെ കണ്ണിലൂടെ വെള്ളം കൊടുക്കുമ്പോ മഹാനായ നിമിത്തങ്ങൾ ചോദിച്ചു, എന്നെ വല്ലയോ മനുഷ്യ, എന്തിനാണ് കരഞ്ഞത്? അലിയാറോ ഉസ്മാനടങ്ങുന്ന ആരെങ്കിലും നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടോ? നിങ്ങളെ തമാശയിലെങ്കിലും നിങ്ങളെ കളിയാക്കിയിട്ടുണ്ടോ? ഇല്ല നബിയേ, ഇല്ല നബിയേ, ആരും എന്നെ വേദനിപ്പിച്ചിട്ടില്ല. നേരെ മറിച്ച് ഞാനെന്ന് കരയാനുള്ള കാരണം, എത്രമാത്രം തെറ്റ് ചെയ്തവനാണ് ഞാൻ, അല്ലാഹു എന്റെ ദോഷങ്ങളൊക്കെ പുറത്തു തരില്ലയോ. എന്നിട്ട് ഈ ഇരുത്തും സ്വർഗത്തിലും ഒന്ന് ഇരിക്കാൻ സാധിക്കില്ലയോ? നബി തങ്ങൾ അല്പസമയം മിണ്ടിയില്ല. ഉടൻ നസറിൽ മലക്കു ജിബ്രീൽ അലൈഹി സലാം വന്നുകൊണ്ട് നബി തങ്ങളോട് പറഞ്ഞു, നബിയേ, അങ്ങയുടെ ചാരത്ത് ഈമാനിന്റെ വെളിച്ചത്തോടുകൂടെ അല്പസമയം ഇരുന്നത് കാരണം ആ മനുഷ്യന്റെ എല്ലാ ദോഷങ്ങളും, യാ റസൂലല്ലാഹ്,
ഈമാനിന്റെ വെളിച്ചത്തോടെ അല്പനിമിഷം അല്പസമയം അവിടെ തരികിൽ ആ മുഖത്ത് നോക്കിയിരുന്നത് കാരണമായി ഈ മനുഷ്യന്റെ മുഴുവൻ ദോഷങ്ങളും അല്ലാഹു പൊറുത്തു കൊടുത്തു. നബിയേ ഒരുമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെയാ ഇത് കേട്ടതും അശുദ്ധങ്ങളെ ലോകത്തിന്റെ നേതാവ് ആ ശബ്ദമെന്ന് കേട്ടതും നബി തങ്ങളങ്ങ് കരഞ്ഞപ്പോൾ വരുടെ കരട് പോലും പിച്ച് ചീന്താണ് വടിയൊരുക്കിയവല്ല അങ്ങ് മാപ്പ് കൊടുത്തല്ലോ അങ്ങ് അസുഖ ചെയ്തല്ലോ ഈ മനുഷ്യന് അല്ലാഹു മുഴുവൻ ദോഷവും പുറത്തു കൊടുത്തതിൽ അങ്ങേക്ക് വല്ല വിഷമം വന്നുവോ? അവിടെ എന്തിനാണ് കരഞ്ഞത്? അതോ അവിടുത്തെ ഫാത്തിമാനെ ഓർത്തിട്ടാണോ ഖദീജയെ ചിന്തിച്ചുകൊണ്ടാണോ കരഞ്ഞത്? അല്ല ജിബ്രീൽ വലാലി അജരി ഫാത്തിമ ബൂരയ്യതി വലാലി ആഇ ശബകത്തിരി മനിയതി ലക്കിലി അജരി ഉമ്മത്തി ദബിൽ ഹസൽ ലക്കിലി അജരി ഉമ്മത്തി ദബിൽ ഹസൽ. ജിബ്രീലേ എന്റെ ഖദീജാനെ ഓർത്തിട്ടല്ല, എന്റെ ആയിഷയെ ഓർത്തുകൊണ്ടുമല്ല, എന്റെ ഫാത്തിമാനെ ഓർത്തിട്ടുമല്ല ഞാൻ കരഞ്ഞത്. ഈ സാധുവായ മനുഷ്യൻ അല്പസമയം ഈമാനിന്റെ വെളിച്ചത്തോടെ എന്റെ അരികിൽ എന്റെ മുഖത്ത് നോക്കിയിരുന്നത് കാരണം ആ മനുഷ്യന്റെ മുഴുവൻ ദോഷങ്ങളും അല്ലാഹു പുറത്തു കൊടുത്തുവെങ്കിൽ എന്റെ പാവപ്പെട്ട ഉമ്മത്ത് എന്റെ വഫാത്തിന് ശേഷം വരുന്ന ഒരുപാട് പാവങ്ങൾ അവര് സാധുക്കളാ അവര് പാവങ്ങളാ ആ പാവങ്ങൾക്ക് അല്ലാഹു ദോഷങ്ങളൊക്കെ പുറത്തു കൊടുക്കില്ലയോ? ആ പാവങ്ങൾക്ക് അല്ല മാപ്പ് കൊടുക്കില്ലയോ? ഇതോർത്തിട്ടാണ് ഞാൻ കരയുന്നത് ജിബ്രീലേ. ഖാല റസൂലുള്ളാഹി ഈ ഉപ്പാപ്പയുടെ മക്കളല്ലേ ജേഷ്ഠാനുജന്മാരെ നമ്മൾ നോക്കൂ. നിങ്ങൾ ഒരു കാര്യം ഉറപ്പല്ലേ കാരവന്മാരെ, ഇന്ന് വരെ ഞാനാവട്ടെ നിങ്ങളാവട്ടെ വരെ ഇരുത്തി പ്രായപൂർത്തി എത്തി മുതൽ 15 വയസ്സ് മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വെറുത്തിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ മക്കളെ? ചെറുപ്പക്കാരായ കുട്ടികളോടക്കം പ്രായം ചെന്ന കാരവന്മാരോട് വരെ ചോദിക്കുകയാണ്, അഷ്റഫുൽ ഖൽക്ക് തങ്ങളോട് വെറുത്തിട്ട് ഇന്ന് വരെ നമ്മൾ വല്ലതും ചെയ്തിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട് ഇല്ല ഇല്ല. ഇന്ന് കിടക്കുമ്പോ ഒന്ന് നെഞ്ചത്ത് കൈവച്ച് ചിന്തിച്ചാൽ അറിയുന്നൊരു സത്യമാണ്. ഇൻഷാ അല്ലാ നെഞ്ചത്ത് കൈവച്ച് ചിന്തിച്ചാൽ അറിയുന്നൊരു സത്യമാണ്, ഇന്ന് വരെ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വെറുത്തിട്ട് നമ്മൾ ആരും ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഷെയ്ത്താൻ പിഴപ്പിച്ചുകൊണ്ട് നമ്മളൊക്കെ പലതും ചെയ്തു പോകുന്നുണ്ട്. ഷെയ്ത്താൻ പിഴപ്പിച്ചിട്ട് അല്ലാഹു തആല നമ്മുടെ ദോഷങ്ങളൊക്കെ പുറത്തു തരട്ടെ. അല്ലാഹു തആല നമ്മുടെ ദോഷങ്ങളൊക്കെ പുറത്തു തരുമാറാവട്ടെ. എന്റെ സഹോദരങ്ങളെ, ഈ ഉപ്പാപ്പയെ ഒരു നോക്ക് കാണണ്ടേ നമുക്ക്? അവിടുത്തെ ഷറഫാക്കപ്പെട്ട കയ്യിൽ നിന്ന് ഒരു തുള്ളി വെള്ളം കുടിക്കണ്ടേ? വഴുത് കേൾക്കുന്ന സഹോദരി ഇക്രിമ ഇക്രിമയുടെ ഭാര്യ ഈമാനിന്റെ വെളിച്ചം കിട്ടിയ ഒരു മഹദിയായിരുന്നു. അബൂജഹലിന്റെ മരുമകൾ നടത്തും. ഇവിടെ മരുമകൾ എന്നല്ല പറയാ, മക്കൾ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന പെണ്ണിന്. അപ്പോ ആ പെൺകുട്ടിക്ക് ഈമാനിന്റെ വെളിച്ചം അല്ലാഹു തആല കൊടുത്തു. പക്ഷെ ഭർത്താവ് സ്വർഗത്തിൽ പാറിക്കളിക്കണം ഒരാശാന്ന് അവസാനം ഉടമ്പ പറഞ്ഞു, ഇക്രിമയോട് പുതിയ ഡ്രസ് ധരിച്ച് നമുക്കൊരു വഴിക്ക് പോകാനുണ്ട്. ഭർത്താവിനോട് ഭാര്യ പറയാ, നല്ല ഡ്രസ് കൊടുത്തിട്ട് നമുക്കൊരു വഴിക്ക് പോകണം. പുറപ്പെട്ടു. അവര് നല്ല സ്നേഹമുള്ളവരാ, സ്നേഹമുള്ള ദമ്പതികളാ. സ്നേഹമുണ്ടെങ്കിൽ പിന്നവിടെ കാശും വീടൊക്കെ അതൊക്കെ എന്താണെങ്കിലും കുഴപ്പമില്ല. സ്നേഹമില്ലെങ്കിൽ വീടും പറമ്പൊക്കെ എത്ര ഉണ്ടായിട്ടും മക്കളെ കാര്യമില്ല. ഇതൊരു യാഥാർത്ഥ്യ.
സ്നേഹമില്ലേ ദാമ്പത്യ ജീവിതത്തിൽ കൊട്ടാരുണ്ടാക്കി കൊടുത്തിട്ടും കാര്യമില്ല, എന്തുണ്ടാക്കി കൊടുത്തിട്ടും കാര്യമില്ല. സ്നേഹമുണ്ടോ ഒരു ചെറ്റക്കുടിലാണെങ്കിലും അൽഹംദുലില്ലാ, എല്ലാം റാഹത്തുള്ള കാര്യം. ഞാൻ പറയുന്നത് ഇക്രിമയോട് ഭാര്യക്കും ഭാര്യയോട് ഇക്രിമക്കും സന്തോഷമുണ്ട്. രണ്ടുപേരും വസ്ത്രം ധരിച്ച് അവിടെ നിന്ന് പുറപ്പെടുന്നു. കുറേ എത്തിയപ്പോ ഇക്രിമ ചോദിച്ചു, നീ എങ്ങോട്ടാണ് ഈ പോകുന്നത്, കൊണ്ടുപോകുന്നത്? വരൂ, നമുക്ക് പോകാം ഒരു പ്രധാനപ്പെട്ട സ്ഥലത്തേക്ക്. പോയി പോയി നോക്കുമ്പോ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്കാണ്. ഇക്രിമ പറഞ്ഞു, പെണ്ണേ, അവരുടെ ഭാഷയിൽ അബൂജഹലിന്റെ മകൻ എന്നാ പറയാ, അബൂജഹലിന്റെ മകൻ ഇക്രിമ, അബൂജഹലിന്റെ മകൻ ഇക്രിമ എന്നാ പറയാ. ഉമറും അലിയൊക്കെ അവിടെ ഉണ്ട്, എന്നെ വിടൂല. ഉമറും അലിയൊക്കെ എന്നെ വിടൂല, അവര് എന്നെ വെറുതെ വിടില്ല. ഉടൻ തന്നെ പെണ്ണ് പറയുന്നു, ഭർത്താവേ, ഒരിക്കലും തന്നെ പ്രിയപ്പെട്ട ഭർത്താവേ, ഒരിക്കലും തന്നെ ഹുവ റഹ്മത്തുല്ലിൽ ആലം, ലോകത്തിന്റെ റഹ്മത്താണ് അവിടുന്ന്. ഒരു കാരണവശാലും നിങ്ങളെ വേദനിപ്പിക്കുന്ന ഒരു വാക്ക് പോലും പറയില്ല. നോക്കൂ, നിങ്ങൾ അബൂജഹലിന്റെ കുട്ടിയെ കുറിച്ചാ പറയും. അവിടുന്ന് പറഞ്ഞു, ഭാര്യയോട് നീ പോ, എന്നിട്ട് ഞാൻ ബാക്കിൽ നിൽക്കാം, നീ ചെന്നുകൊണ്ട് പറയോ അബൂജഹലിന്റെ മകൻ ഇക്രിമ വന്നാൽ അങ്ങ് ആട്ടിവിടുവോ. മഷാല്ലാ, അബൂജഹലിന്റെ മകൻ ഇക്രിമ വന്നാൽ ആട്ടിവിടുവോ. ആ പെൺകുട്ടി ചെന്നോ, യാ റസൂലല്ലാ, നബിയേ, അബൂജഹലിന്റെ മകൻ ഇക്രിമ വന്നാൽ ഹംസത്തെന്നവരുടെ കരണപ്പിച്ച് ചിന്താൻ വടിയൊരുക്കിയവർക്ക് അങ്ങ് അഫ്വ് ചെയ്തിട്ടുണ്ടല്ലോ. അബൂജഹലിന്റെ മകൻ ഇക്രിമ വന്നാൽ അവിടുന്ന് അട്ടിവിടുമോ നബിയേ? മൻ അന്തി, മോളെ ആരാണ് നിങ്ങൾ, ആരാണ് നിങ്ങൾ? ആ പെൺകുട്ടി തുറന്നു പറഞ്ഞു, യാ റസൂലല്ലാ, ഇക്രിമയുടെ ഭാര്യ, എന്റെ ഭർത്താവ് നന്നാവണം, എന്റെ ഭർത്താവ് സ്വർഗത്തിൽ കിടക്കണം, ആശ വെച്ചുകൊണ്ട് ഞാൻ വന്നിരിക്കുകയാണ്. എന്റെ ഭർത്താവാണ് ഇക്രിമ, നബിയെ ആട്ടിവിടോ. ഉടൻ തന്നെ അവിടെ നിന്ന് പറഞ്ഞു, മോളെ, ഇക്രിമ എന്റെ അരികിലേക്ക് വന്നാൽ ഞാൻ എന്റെ പൊന്നുമകൻ ഇബ്രാഹിം എന്ന കുട്ടിയോട്, ഖാസിം എന്ന കുട്ടികളോട് കാണിച്ചിരുന്ന സ്നേഹം ഞാൻ ഇക്രിമയോട് കാണിക്കും. മഹാനായ ഇക്രിമ റളിയല്ലാഹു അൻഹു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാ. സഹോദരങ്ങളെ നോക്കൂ, നിങ്ങൾ കാരുണ്യത്തിന്റെ മുത്ത് പറഞ്ഞു. ഇന്നു മുതൽ ഇക്രിമ ജീവിച്ചിരിക്കുന്ന കാലത്തോളം അബൂജഹൽ എന്ന് പേര് കേട്ടാൽ ലഅനത്തുല്ലാ എന്ന് പറയരുത്. കാരണം നിങ്ങളുടെ കൂട്ടുകാരനല്ലേ ഇക്രിമ, ഇക്രിമയുടെ മനസ്സ് വേദനിക്കുമല്ലോ. എന്താണെങ്കിലും ഒരു ഉപ്പയെ കുറിച്ച് ലഅനത്തുല്ലാ എന്ന് കേൾക്കുമ്പോൾ മക്കളുടെ മനസ്സ് പെട്ടില്ലേ? അതുകൊണ്ട് ഇക്രിമയുടെ പേര് കേട്ടാൽ, അബൂജഹലിന്റെ പേര് കേട്ടാൽ ഇക്രിമയുടെ അരികിൽ വെച്ച് ലഅനത്തുല്ലാ എന്ന് പറയരുത്. ഈ ഉപ്പാപ്പയുടെ മക്കളല്ലേ നമ്മൾ? ഇക്രിമയുടെ പേര് ഇന്ന് ലോക മുസ്ലിമീങ്ങൾ കേട്ടാൽ റളിയല്ലാഹു അൻഹു, റളിയല്ലാഹു അൻഹു, ഈ ഉപ്പാപ്പ നമ്മ തട്ടിക്കളയോ? പിതാക്കളെ, സാധുക്കളല്ലേ നമ്മൾ? നമ്മുടെ കുട്ടികൾ പാവങ്ങളല്ലേ? ചെറുപ്പക്കാരായ മക്കളെല്ലാം പാവങ്ങളാണ്. അവർക്കെന്തും ഖൈറാത്തുകൾ ചെയ്യാൻ താല്പര്യമുണ്ട്, സാഹചര്യങ്ങൾ പല റൂട്ടിലേക്ക് എത്തിക്കുകയാണ്. അവര് എന്നല്ല, പ്രായമുള്ളവർ വരെ, 60-75 വയസ്സുള്ള ആളുകൾ പോലും, അവരുടെ അവസ്ഥകൾ പോലും വിഷമകരമായ ചുറ്റുപാടാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പഴയ കാലത്തെ ഇഷാ മഗ്രിബിനിടയിൽ മഗ്രിബ് തൊട്ട് ഇഷ വരെ പള്ളിയില് ഒരു 60 വയസ്സ് കഴിഞ്ഞ മനുഷ്യന്മാരൊക്കെ പള്ളിയിൽ അങ്ങനെ ഇരിക്കും. ഇപ്പോഴും ഉണ്ടട്ടാ, ഇപ്പോഴും ചില നാടുകളൊക്കെ അല്ല, നിങ്ങളെ നാട്ടിലൊക്കെ ഉണ്ടാവും, ഇവിടങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പൊ മകരവിസ്കാരം കഴിഞ്ഞ തൊട്ടടുത്ത പെട്ടിക്കടയിൽ പോയിരുന്നാലും ശരി, പള്ളിയിൽ വെറുതെ ഇരിക്കാൻ ഒരു വയസ്സാൾ കിട്ടും തോന്നിക്കൂല, തോന്നില്ല. ഇവിടെ വയസ്സായ കാരന്മാരും വേണം ചിന്തിക്കുക. 65-60 വയസ്സ് കഴിഞ്ഞിട്ട്
ഇശാമകരവിന്റെ ഇടയിൽ ഒരു മണിക്കൂർ അകത്തെ പള്ളിയിൽ എഴുത്തിക്കാവിന്റെ നീയത്തും വെച്ചൊന്ന് ഇങ്ങനെ ഇരുന്ന ഒന്ന് കാല് നീട്ടിരുന്നോട്ടെ ഏതെങ്കിലും മൂലയിലേക്ക്. എന്നാൽ ആ പത്ത് സ്വലാത്ത് എങ്ങനെ ചൊല്ലിരിക്കുന്ന, ഇപ്പൊ ഞാനൊക്കെ ദർസ് പഠിക്കുന്ന കാലത്ത് എന്തൊരു 60 വയസ്സോടടുത്ത ആളുകളെ ഒരുപാട് മനുഷ്യന്മാർ പള്ളികൾ അങ്ങനെ ഇരുന്ന് സ്വലാത്ത് ചൊല്ലി ദിക്ര് ചൊല്ലി എങ്ങനെ ഇരിക്കും. ഇന്ന് പള്ളികളൊന്ന് പോയി നോക്കി, നിങ്ങള് പള്ളികൾ ചെന്ന് നോക്കിയ പള്ളികള് ഇശാമകരിൽ എത്ര പ്രായം ചെന്നവരാ. എന്റെ നാട്ടില് പ്രായമില്ലാത്തവരാണ്, പ്രായമുള്ളവരില്ലാത്തതുകൊണ്ടാണ് മക്കളെ അങ്ങനെ ഏറ്റണ്ട. പ്രായമുള്ളവരൊന്നും ഇപ്പൊ ഇല്ലേ, ഇല്ലാത്തോണ്ടല്ല, അവർക്കും സമയമല്ല, അവർക്കും സമയമല്ല. നിങ്ങൾക്കാർക്കും വിഷമം തോന്നരുതട്ടാ, പ്രായമുള്ള ഉപ്പമാർക്ക് നിങ്ങളും ചിന്തിക്കണം, ഒന്ന് ചിന്തിക്കണം. പടച്ചവനെ, ഇശാമകരുടെ ഇടയിൽ ഒരു മണിക്കൂർ പോലും എനിക്ക് ആ പള്ളിയിൽ നിന്ന് 10 സ്വലാത്തുള്ള സമയമല്ലെങ്കിൽ ഞാൻ ഇത്ര കൊല്ലം ജീവിച്ചില്ലേ, എന്ത് പണിയാ ഞാൻ ചെയ്യുന്നത് എന്ന് മനസ്സാട്ടോടെ ചോദിക്കാൻ വേണ്ടി ഞാൻ പറയാം. ഞാനിവിടെ ഓർമ്മപ്പെടുത്തുന്നത് സാഹചര്യമാണ്. ഇവിടെയാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കാരുണ്യത്തിന്റെ മുത്ത്. ആ മുത്ത് നബിയുടെ വസന്ത മാസം വരുമ്പോൾ എന്തൊക്കെ ചർച്ചകൾ ചെയ്യാനാ നമ്മുടെ സമയം. മാഷാല്ലാ സഹോദരങ്ങളെ, റസൂലുള്ളാഹിക്ക് വല്ല പവറുണ്ടോ ഇല്ലേ? നബിത്തങ്ങളുടെ ജന്മമാസത്തിന് വല്ല പവറുണ്ടോ? ഞാൻ വിവാദ പ്രഭാഷണം നടത്തുന്നില്ല, ഞാനൊന്ന് പറഞ്ഞുപോയി എന്ന് മാത്രം. നബിത്തങ്ങളുടെ ജന്മമാസത്തിന് വല്ല പവറുണ്ടോ ഇല്ലേ എന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ള പണിപ്പാടാ. നിങ്ങളൊന്ന് ആലോചിച്ചോക്കി, എന്തൊക്കെ പണിയുണ്ട് മുസ്ലിമീങ്ങളെ, നമുക്ക് എന്തൊക്കെ പണിയുണ്ട് ചിന്തിക്കാൻ. റസൂലുള്ളാഹിക്ക് വല്ല പവറുണ്ടോ ഇല്ലേ എന്ന് അതിന് വേണ്ടി ആയിരങ്ങൾ മുടക്കുന്നു, ലഘുലേഖ അടിച്ചിറക്കുന്നു. ഞാനിപ്പോൾ കണ്ണൂരിൽ ഇറങ്ങി വരുമ്പോ നമ്മുടെ ഖാദർ സാഹിബിന്റെ പുതിയാപ്പിളിയും കൂടെ ഉണ്ട്. അപ്പൊ ഒരു പ്രഭാഷണത്തിന്റെ ഒരു ഒരു കഷ്ട ഞാൻ കേട്ടു. സംസാരപ്പന്തങ്ങള് അങ്ങാടി പ്രഭാഷണ സംസാരപ്പന്ത ചോദിച്ചാല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പദവിയെ കുറിച്ച് ഉണ്ടോ അല്ല എന്നല്ല, മറ്റു അമുസ്ലിമീങ്ങളൊന്നുമല്ല നമ്മുടെ ജാതികൾ നമ്മളാ ചർച്ച ചെയ്യുന്നത്. ഞാൻ എന്നെ കുറിച്ച് പറയാം, അതിലേറെ വിഷമം. മുഹമ്മദുർ റസൂലുള്ളാഹി ചൊല്ലണേ, മുഹമ്മദുർ റസൂലുള്ളാഹി. ഇക്രിമയുടെ അരികിൽ വെച്ചുകൊണ്ട് അബൂജഹലിന്റെ പേര് കേട്ടാൽ ലഅനത്തുല്ലാഹ് എന്ന് പറയരുത്. ഇക്രിമയുടെ മനസ്സ് വേദനിച്ചാലോ എന്ന് പറഞ്ഞ മുഹമ്മദ് മുസ്തഫ, ആ നബിത്തങ്ങളുടെ ഉമ്മ ബീവി ആമിന റളിയല്ലാഹു അൻഹാ, ഹദല്ലദി ഇദ്ദഅ جاءت له شجر تجر اصل الله سعيا على عجلي നബി തങ്ങളെങ്ങാനും ഒരു വൃക്ഷത്തെ മാടി വിളിച്ചാൽ വേരുകൾ വലിച്ചുകൊണ്ട് ഇലാ ഹദറത്തിൻ നബിയുൽ മുസ്തഫ നബി തങ്ങളുടെ അരികിലേക്ക് വരുന്നു. ഹദല്ലദി സബ്ബഹൽ ഹസാബി റാഹതിഹി വല്ലബ്ബു കല്ലമഹു ജഹറൻ മഅൽ ജമരി, എന്റെ അനുജന്മാരെ ഒരു പിടി മണ്ണെടുത്താൽ ആ കയ്യിലെ മണൽത്തരികളാണ് തസ്ബീഹ് ചൊല്ലുന്നത്. ഒട്ടകങ്ങൾ ഉടുമ്പുകൾ തൊട്ട് മറ്റു ജീവികൾ തൊട്ട് മറ്റു പലതരത്തും സംസാരിക്കുന്ന, ഒട്ടകത്തോട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് ചെറുപ്രായത്തിൽ എന്തൊക്കെ അത്ഭുതങ്ങളാണ് കാണിക്കുന്നത്. ഉമ്മയുടെ ചാരത്ത് ചെന്നു ഉമ്മാ, ആമിന ഉമ്മയെ വിളിച്ചു, എന്റെ സഹോദരങ്ങളെ 6 വയസ്സോടടുത്തിട്ടേ ഉള്ളൂ. ഉമ്മാനെ വിളിക്കുമ്പോ ആമിന ഉമ്മ ഓടി വന്ന് വാതിൽ തുറന്നു. ആ കുട്ടിയുടെ അത്ഭുതകരമായ രംഗം അങ്ങ് കണ്ടതും ആമിന ഉമ്മയുടെ കണ്ണിൽ വെള്ളം മുടുകുന്നു. ആ ഉമ്മ അങ്ങ് കണ്ണീരൊടുക്കിയപ്പോ ചെറിയ കുട്ടിയല്ലയോ, ചെന്നുകൊണ്ട് ആ കണ്ണീരങ്ങനെ തുടച്ചു കൊടുത്തിട്ട് ഉമ്മാ എന്റെ ചെറിയും കളിയുമൊന്നും എന്റെ ഉമ്മാക്ക് ഇഷ്ടമില്ലയോ, ആ പൊന്നുമോനെ മാറോട് ചേർത്ത് പിടിച്ച് ആമിന ഉമ്മ പറഞ്ഞു, മോനെ നിങ്ങളുടെ കളിയൊന്നും ഇഷ്ടപ്പെടാത്തത് കൊണ്ടല്ല, നിങ്ങളുടെ ചെറിയും കളിയുമൊന്നും ഇഷ്ടപ്പെടാത്തത് കൊണ്ടല്ല ഞാൻ കരഞ്ഞത്, ഈ കളിയൊന്നും നിങ്ങളുടെ ഉപ്പാക്ക് കാണാൻ കഴിഞ്ഞില്ലല്ലോ ഉമ്മാ.
അയിന ഖബറു അബീ, എന്റെ ഉപ്പയുടെ ഖബറ് എവിടെയാണ് ഉമ്മാ? ആ ഉപ്പാന്റെ ഖബറ് കാണിച്ചു കൊടുക്കുന്നു. ആ ഖബറ് കണ്ട ചാരത്ത് വെച്ച് കണ്ണീരൊടുക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മോനെ കരയരുത്, ഉമ്മ പൊന്നുപോലെ നോക്കും. ആ പൊന്നുമകന്റെ കൈപ്പിടിച്ച് കൂട്ടിക്ക് നടക്കുമ്പോ വീട്ടിലോട്ട് പോകുമ്പോ ശക്തിയായ പരി പിടിച്ച ആമിന ഉമ്മ വടിയിൽ ഇരിക്കുന്നു. ആ പൊന്നുമകൻ രണ്ട് കാലങ്ങോട്ട് നീട്ടിക്കൊടുത്തോ ആഷിഖീങ്ങളെ, ആ ഉമ്മയുടെ തലയങ്ങോട്ട് വെക്കുന്നത് പിഞ്ചു പൈതറിന്റെ മടിയിലല്ലേ? ആ ഉമ്മയോട് സംസാരിക്കുന്ന രംഗം ഓർത്തു നോക്കൂ. ആ പൊന്നുമകൾ, ആ പ്രിയപ്പെട്ട മകൾ എത്രയാ ഉമ്മയെ സ്നേഹിച്ചത്! ആ ഉമ്മയെ കുറിച്ച്, ആമിന ബീവിയെ കുറിച്ച് ചൊല്ലണേ ബീവി ആമിന. ആമിന ബീവി നരകത്തിലാണോ സ്വർഗത്തിലാണോ? ആമിന ഉമ്മ നരകത്തിലാണോ സ്വർഗത്തിലാണോ? അനുജന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മാനെ നരകത്തിൽ കിടത്തുന്ന ചർച്ച ചെയ്തിട്ട് നമുക്ക് എന്താണ് കിട്ടാൻ പോകുന്നത്? അല്ലാഹുവിന്റെ ഹബീബിന്റെ പൊന്നുമ്മ, സഹാബികളെ, ഇക്രിമ ജീവിച്ചിരിക്കുന്ന കാലത്തോളം അബൂജഹലിന്റെ പേര് കേൾക്കുമ്പോ ലഅനത്തുല്ലാഹ് എന്ന് പറയരുത്. അബു ഇക്രിമയുടെ മനസ്സ് വേദനിച്ചാലോ? ഇതുപോലെ വിത്തങ്ങൾ പഠിപ്പിച്ചുവെങ്കിലും ആ മുത്ത് നബിയുടെ ഉമ്മ നരകത്തിലാണെന്ന് നമ്മൾ ചർച്ച ചെയ്താൽ ആരെയാ വിഷമിപ്പിക്കുന്നത്? ആരെയാണ് വേദനിപ്പിക്കുന്നത്? മുഹമ്മദ് മുസ്തഫ